ഇന്ന് ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത് സാദിഖ് മദീനി അബ്ദുൽ ജബ്ബാർ മദീനി ഷബീബ് സലാഹി തുടങ്ങിയവർ ചോദ്യം എന്റെ സഹോദരിയുടെ മകളെ കല്യാണം കഴിച്ചു കൊടുത്തിട്ട് രണ്ടു വർഷം കഴിഞ്ഞു എന്നാൽ കല്യാണം കഴിച്ചവൻ കള്ളുകൊടിയനും ഈ കുട്ടിയെ ദ്രോഹിക്കുന്നവനും ഒക്കെയാണ് കല്യാണ സമയത്ത് കുറച്ച് സ്വർണം കൊടുത്തിരുന്നു അതൊക്കെ നശിപ്പിച്ചു അവനാണെങ്കിലോ കുടുംബത്തെ നോക്കാറില്ല ഇപ്പോൾ ഒഴിവാക്കാൻ വേണ്ടി കേസും ഒക്കെ നടത്തുന്നുണ്ട് പെൺകുട്ടിക്ക് ഈ ബന്ധം തുടർന്ന് കൊണ്ടുപോകാൻ താല്പര്യമില്ല അവനാണെങ്കിൽ ഒഴിവാക്കാൻ തയ്യാറാകുന്നുമില്ല എന്നാൽ നല്ല രീതിയിൽ പോകാൻ തയ്യാറുമല്ല പല അവസരങ്ങൾ കൊടുത്തതാണ് കേസും കാര്യങ്ങളും ഇങ്ങനെ നീണ്ടു പോകുകയും ചെയ്യുന്നു ഇവിടെ ചോദ്യം ഇസ്ലാമികമായി പെൺകുട്ടിക്ക് അവനെ ഒഴിവാക്കാൻ വല്ല വഴികളുമുണ്ടോ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടത് ഈ ചോദ്യം എഴുതിയ സഹോദരൻ പറയുന്നത് കുടുംബത്തിൽ ഞാൻ മാത്രമേ മുജാഹിദ് ആയിട്ടുള്ളൂ കല്യാണവും മറ്റും സുന്നി മഹലില് വഴിയാണ് നടന്നിട്ടുള്ളത് അവിടെ പള്ളിയിൽ പോയി ചെയ്യേണ്ടത് എന്താണ് വിവാഹം ഒഴിവാക്കി കുട്ടിയെ വേറെ വിവാഹം ചെയ്യിപ്പിച്ച് അയക്കാൻ ആഗ്രഹമുണ്ട് പെൺകുട്ടിക്ക് പത്തൊമ്പത് വയസ്സായിട്ടുണ്ട് ഒരൺകുഞ്ഞുമുണ്ട് എന്നാണ് ഈ ചോദ്യത്തിൽ വന്നിട്ടുള്ളത് അതിന് സമാനമായ ഒട്ടനവധി കേസുകൾ നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെ വായിച്ചതാണ് ഇവിടെ ഈ പ്രയാസം അനുഭവിക്കുന്ന സഹോദരിക്ക് വലിയൊരു പരിഹാരം നിർദ്ദേശിക്കാമോ ഇവിടെ ഈ ചോദ്യത്തിൽ പത്തൊൻപത് വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് ഒരു സഹോദരി ഭർത്താവ് ജീവിത ചെലവുകൾ നൽകുകയോ പരിരക്ഷിക്കുകയോ ചെയ്യാതെ ദ്രോഹിക്കുകയും ഒരു ഭർത്താവ് എന്നുള്ള പരിഗണനകൾ നിഷേധിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് അതേപോലെ ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ അർഹിക്കുന്ന അവകാശങ്ങൾ നൽകാതെ കുടിച്ചും ദ്രോഹിച്ചും നടക്കുന്ന ഒരാൾ ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം അയാളെ ഒഴിവാക്കാൻ കഴിയുമോ എന്നുള്ളതാണ് വളരെ ഗൗരവപ്പെട്ട ഒരു വിഷയമാണിത് ഇത്തരം കേസുകൾ പലതും ഉദ്ധരിക്കപ്പെടാറുണ്ട് വിഷയം ഗൗരവപ്പെട്ടതാണെന്ന് പറയാൻ കാരണം ഒന്ന് ഇത്തരം അബലരായ സാധുക്കളായ സ്ത്രീജനങ്ങൾ അവർക്കുള്ള അവകാശങ്ങൾ നമുക്കറിയാം ഇസ്ലാം വളരെ വലിയ അവകാശങ്ങളാണ് സ്ത്രീകൾക്ക് വകവെച്ചിട്ടുള്ളത് വിശേഷി അവർ വിവാഹിതരായിട്ടുണ്ടെങ്കിൽ അവർക്കുള്ള ഏറെയാണ് എല്ലാ നിലക്കുമുള്ള സൽപരിമാറ്റങ്ങളും അവർക്ക് വകവെച്ചും ജീവിത ചെലവുകൾ ഭർത്താവിൻ്റെ മേൽ ബാധ്യതയാക്കി അത് ഹനിക്കപ്പെടുന്ന ഒരവസ്ഥ അതാണ് പിന്നൊന്ന് ഇത്തരം സന്ദർഭങ്ങളിൽ തനിക്ക് തൻ്റെ സ്വാതന്ത്ര്യം നേടി ഒരു സ്വസ്ഥ ജീവിതം അല്ലെങ്കിൽ മറ്റൊരാളെ ജീവിത സഖിയാക്കി സ്വീകരിക്കുവാൻ അവസരം ഉണ്ടോ എന്നുള്ള ഇടത്ത് ചില ഫത്തുവകൾ ഭർത്താവ് മൊഴി ചൊല്ലിയിട്ടില്ല എങ്കിൽ ഒരിക്കലും സ്ത്രീക്ക് ആ ഭർത്താവിൽ നിന്ന് മുക്തയാകാൻ പറ്റുകയില്ല എന്നിടത്താണ് അത് മറ്റൊരു ഗൗരവപ്പെട്ട വിഷയമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സന്ദർഭങ്ങളിൽ അവർക്ക് ഇത്തരം ആളുകളിൽ നിന്ന് മുക്തരാ മുക്തയാവാൻ അവസരം ഇസ്ലാമിലുണ്ട് ഭർത്താവ് സ്ത്രീയെ ഒഴിവാക്കൽ തൊലാക്കിലൂടെയാണ് ഭർത്താവ് ദൂഷ്യ സ്വഭാവമുള്ള വൈവാഹിക ജീവിതം നിലർത്തിക്കൊണ്ടു പോകുവാൻ യോഗ്യമല്ലാത്ത അവസ്ഥയിലാണ് എങ്കിൽ സ്ത്രീക്കും തൻ്റെ സ്വാതന്ത്ര്യം നേടാൻ ഇസ്ലാമിൽ ഇസ്ലാമിലവകാശം ഉണ്ട് അതാണ് ഹുല് അയാൾ ഇത്ര കൊടുത്ത മഹർ തിരിച്ചു നൽകുക ഇനി അയാൾക്കെന്താണോ വേണ്ടത് തൻ്റെ സ്വാതന്ത്ര്യം ലഭിക്കാൻ അത് നൽകിയാൽ അയാൾ തൊലാക്ക് ചെല്ലുമെങ്കിൽ അത് നൽകിയിട്ട് തൊലാക്ക് വാങ്ങുന്നതിനാണ് ഹുൽ എന്ന് പറയുക അങ്ങനെ ഭർത്താവിനോട് ആവശ്യപ്പെട്ട ഭാര്യക്ക് സ്ത്രീക്ക് തൻ്റെ വിവാഹമോചനം നേടാവുന്നതാണ് ഇനി ഭർത്താവ് വിവാഹമോചനം നടത്താൻ തയ്യാറില്ല സ്ത്രീ തനിക്ക് വിവാഹമോചനം വേണം അതിന് ഇത്തരം ന്യായമായ കാരണങ്ങളുണ്ട് അന്യായമായിട്ടല്ല അവിടെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി അന്യായമായി വിവാഹമോചനം ചോദിക്കുന്ന നേടുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വർഗത്തിൻ്റെ പരിമളം പോലും നിഷിദ്ധം എന്നാണ് അതുകൊണ്ട് തന്നെ അന്യായമായി ഒരാളും ഒരു സ്ത്രീയും തൻ്റെ ഭർത്താവിനോട് തലാക്ക് ആവശ്യപ്പെടാൻ പാടുള്ളതല്ല എന്നാൽ ഇത്തരം കേസുകളിലാണ് എങ്കിൽ ഒരു സ്ത്രീക്ക് തൻ്റെ സ്വാതന്ത്ര്യം നേടാവുന്നതാണ് ഭർത്താവിനോട് തലാക്ക് ആവശ്യപ്പെടുക എന്നിട്ട് വിവാഹമോചനം നേടുക സ്ത്രീ ആവശ്യപ്പെട്ടിട്ട് ഭർത്താവ് വിവാഹമോചനം നടത്തുന്നില്ല എങ്കിൽ ഹുല്ല അതിൻ്റെ ഹുക്കു ഫസ്ഹാണ് അതൊരിക്കലും തലാഖ് അല്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക ഭരണകൂടമുണ്ട് എങ്കിൽ ഭരണാധികാരി അല്ലെങ്കിൽ ഭരണാധികാരി നിശ്ചയിക്കുന്ന കോടതി ഞാൻ അതില്ലാത്തയിടത്താണ് എങ്കിൽ മുസ്ലിംകൾക്ക് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിലവിലുള്ളതായ സംവിധാനങ്ങൾ അത് മഹല്ലാകാം ഖാദിമാരാകാം പല ഇസ്ലാമികേതര നാടുകളിലും ഇസ്ലാമിക് സെൻറ്ററുകളും അവിടെയുള്ള മാനേജ്മെൻ്റാവാം മുസ്ലിംകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അതാ നാടുകളിലെ സംവിധാനങ്ങൾ അത് ഹത്തീബാകാം ഇമാവാം പക്ഷെ ഔദ്യോഗിക സ്വഭാവത്തിലുള്ള വാക്താക്കൾ അവർക്ക് ഫസ്ഹ് പ്രഖ്യാപിക്കാം ഹുല ആവശ്യപ്പെട്ട് ഭർത്താവ് തലാക്ക് നൽകാൻ തയ്യാറില്ല എങ്കിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇത്തരം സന്ദർഭങ്ങളിൽ ഹുല് തലാഖല്ല ഹുൽ ഫസ്ഖാണ് അതുകൊണ്ട് തന്നെ ഫസ്ഖ് പ്രഖ്യാപിച്ചും ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിവാഹമോചിതർക്കുള്ള വൈദ്യ പോലും ആചരിക്കേണ്ടതില്ല വൽമുതല്ല വൽമുത്തല്ലാത്തിയ തറബസ് നബി അംഫുസീന്ന സലാസത്ത കുറു എന്നാണല്ലോ മൂന്ന് ദീക്ഷാകാലം മൂന്ന് ആർത്തവകാലം അല്ലെങ്കിൽ ശുദ്ധികാലം വൈദ്യ ആചരിക്കുക എന്നുള്ളത് കൂടിയില്ല പിന്നെയോ ഹുല്ലറിലൂടെ വിവാഹമോചനം നേടിയിട്ടുണ്ട് എങ്കിൽ ഒരു ആർത്തവകാലം എന്നിട്ട് അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നേടിയിട്ട് അവർക്ക് ഒരു പുനർവിവാഹം അന്വേഷിക്കാവുന്നതാണ് ഹൊ അത് ഫസ്ഖാണ് അത് തൊലാക്ക് എന്നുള്ള പണ്ഡിതാഭിപ്രായത്തെ മുഖവിലക്കെടുത്താണ് ഈ ഒരു പക്ഷം ഇവിടെ ഉണർത്തുന്നത് ഇതിനു മുമ്പ് ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പരാമർശിക്കപ്പെട്ടപ്പോൾ ഉത്തരം ഉണർത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഹുലൈനെ ഫസ്ഹായി പരിഗണിക്കുന്നത് അതിനുള്ള പണ്ഡിതന്മാരുടെ വീക്ഷണ വ്യത്യാസങ്ങളിൽ ശരിയായ നിലപാടിൻ്റെ പക്ഷം ഇതൊക്കെ ഉണർത്തിയത് ചില ശ്രോതാക്കളെങ്കിലും ഓർക്കുന്നുണ്ടാകും ഏതായാലും ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് അതാണ് ഉണർത്താനുള്ളത് ഈ ചോദ്യത്തിൽ പരാമൃഷ്ടയായ സഹോദരിയെ അള്ളാഹു സുബാനു വാല അനുഗ്രഹിക്കുമാറാവട്ടെ നാം ഏവരെയും എല്ലാ നന്മകളിലേക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ എൻ്റെ പതിനാല് വയസ്സുള്ള മകൻ്റെ മുടി നരച്ചിട്ടുണ്ട് അത് ഡൈ ചെയ്യാൻ പറ്റുമോ എന്നാണ് ഒരു മാതാവിൻ്റെ ചോദ്യം മുടി ഡൈ ചെയ്യുക മുടിക്ക് ചായം നൽകുക എന്നുള്ളത് ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്ന കാര്യമാണ് അബുഹുറൈറിയാഹു അൻഹുയിൽ നിന്നും ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇന്നൽ യഹൂദ വന്ന സോറ ലൂൻ ഫഹാലി ഫുഹും യഹൂദികളും നസാറാക്കളും അവർ അവരുടെ മുടിക്ക് ചായം നൽകാറില്ല അതുകൊണ്ട് നിങ്ങൾ അവരോടെതിരാകുവീൻ നിങ്ങൾ ചായം നൽകുവീൻ എന്ന് റസലുല്ലാഹി സല്ലല്ലാഹു അലഹി വസല്ലമ്മ പറയുകയുണ്ടായി ജാബിർബിനെ അബ്ദുല്ലാ റലിയല്ലാഹു അൻഹുയിൽ നിന്നും ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം പക്കം ഫത്തിഹിൻ്റെ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റലിയല്ലാഹു അൻഹുയിൻ്റെ പിതാവ് അബൂ അബു കൊണ്ട് റസൂലി സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ അടുക്കലേക്ക് കടന്നു വരികയുണ്ടായി അബു ഖുഹാഫ് ആ സമയത്താണ് ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ തലയും താടിയുമെല്ലാം വെള്ള കളറായി തീർന്നിരുന്നു ആ സമയത്ത് എല്ലാ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ അബു ഹാഫയോടായിക്കൊണ്ട് പറയുകയുണ്ടായി ഖയിറു ഹാദിഷൻ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഈ നിറത്തിൽ നിങ്ങൾ മാറ്റം വരുത്തുവീൻ വജ്തനിബു അസ്സവാദ് കറുപ്പിനെ നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുവീൻ അഥവാ മുടി കറുപ്പിക്കുകയല്ല വേണ്ടത് മറിച്ച് മറ്റു ചായങ്ങൾ മറ്റു കളറുകൾ ഉപയോഗിക്കുകയാണ് വേണ്ടത് എന്ന് റസൂള്ളി സാഹു അലൈ വസല്ലമ്മ ഉപദേശം നൽകുകയാണ് ഇതിൻ്റെ കൊണ്ട് മഹാനായ ഇബിനു ഖുദാമത്തിൽ മഹദ്സി റഹിമഹുല്ല തൻ്റെ മുകനിയിൽ പറയുന്നത് കാണാം ഖിലാബ ഷെയ്ബി ഖിലാബ് ഷെയ്ബി ബിഹൈരി സവാദ് മുടി ചായം പൂശുക എന്നത് മുസ്തഹബാണ് ചായം നൽകുക മുടിക്ക് എന്നുള്ളത് അത് സുന്നത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് ബിഹൈരി സവാദ് കറുപ്പ് നിറമൊഴിച്ച് അപ്പോൾ കറുപ്പ് നിറമൊഴിച്ചുള്ള വ മറ്റു കളറുകൾ മുടിക്ക് ചായം നൽകുവാൻ പറ്റുന്ന കളറുകളാണ് അതല്ലെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമെല്ലാം ആ രൂപത്തിൽ മുടി ഡൈ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ മുടിക്ക് നിറം നൽകാവുന്നതാണ് ഇമാം നവി റഹിമഹുല്ല പറഞ്ഞത് കാണാൻ സാധിക്കും ഇസ്തെഹാബു ഹിലാബി ഷെയബിലിർ റജുലി വൽമർ അ പുരുഷനും സ്ത്രീക്കുമെല്ലാം അവരുടെ മുടിയിൽ ചായം നൽകുക എന്നത് അത് സുന്നത്തായ കാര്യമാണ് ബിസ്വഫ് റ ഔഹ്ര മഞ്ഞക്കളറു നൽകാവുന്നതാണ് അതുപോലെ തന്നെ ഹംറ ചുവപ്പ് കളറും അതിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് എന്ന് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീദിന് വിശദീകരണം നൽകുന്നിടത്ത് ഇമാം നാവീർ റഹിമഹുള്ള പറയുന്നത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഇവിടെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ള വിഷയം കറുപ്പ് നിറം ഉപയോഗിക്കുവാൻ പാടുണ്ടോ എന്നതാണ് ആ രംഗത്ത് കറുപ്പ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ ആളുകളുണ്ട് കറുപ്പ് ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞ ആളുകളുണ്ട് കറുപ്പ് ഉപയോഗിക്കൽ ഹറാമാണ് അത് ഒരിക്കലും തന്നെ പാടില്ലാത്തതാണ് കുറ്റകൃത്യമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ഒരു വിഭാഗം ആളുകൾ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു രണ്ടാമത്തെ വിഭാഗം ആളുകൾ ഉപയോഗിക്കുന്നത് കരാഹത്താണ് അത് വെറുക്കപ്പെടുന്ന കാര്യമാണ് അത് ഉപേക്ഷിക്കുകയാണ് നല്ലത് എന്ന് പറഞ്ഞവരുണ്ട് മൂന്നാമത്തെ പറഞ്ഞ ആളുകൾ അത് ഹറാമാണ് നിഷിദ്ധമാണ് എന്ന് പറഞ്ഞവരുമാണ് കറുപ്പ് നിറം ചായം പൂശുവാൻ വേണ്ടി മുടിയിൽ ചായം പൂശുവാൻ വേണ്ടി ഉപയോഗിക്കുക എന്നത് കാരണം റസൂലി സാഹു അലൈവസലമ്മ പറഞ്ഞ ഒരു ഹദീത് അവസാന കാലഘട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ വരും അവർ അവരുടെ പ്രത്യേകത യഹ്ലിബൂന ബിസ്സവാദ് അവർ കറുത്ത നിറം ഉപയോഗിച്ചുകൊണ്ട് കറുത്ത നിയ നിറം ഉപയോഗിച്ചുകൊണ്ട് അവർ ചായം നൽകുന്നതാണ് മുടിക്ക് ചായം നൽകുന്നവരായിരിക്കും അവർ എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് അള്ളാം റസൂൽ സല്ലാ അല്ലെ വല്ല പറഞ്ഞതില്ല എരിഹുന റാഹിഹത്തിൽ ജന്ന അവർ സ്വർഗത്തിൻ്റെ പരിമളം ആസ്വദിക്കാത്തവരാകുന്നു എന്ന് പറയുമ്പോൾ അത്തരം ആളുകൾക്ക് മുടി കറുപ്പിക്കുന്ന കറുപ്പിക്കുന്നയാളുകളെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൻ്റെ പരിമളം അവർക്ക് ലഭിക്കുകയില്ല എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതുകൊണ്ട് ഇത് വൻപാപം കൂടിയാണ് എന്ന് പോലും ചില പണ്ഡിതന്മാർ ഇതുമായി ബന്ധപ്പെട്ടും പറഞ്ഞത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രൂപത്തിൽ കറുത്ത നിറം ഉപയോഗിക്കാതിരിക്കലാണ് ഏറ്റവും ഉത്തമം എന്നാൽ പലപ്പോഴും പല സഹാബിമാരെയും ഉദ്ധരിച്ചുകൊണ്ട് അവർ കറുപ്പ് ഉപയോഗിക്കാറുണ്ടായിരുന്നു എന്ന് സ്ഥിരപ്പെട്ടു വന്നത് കാണാൻ സാധിക്കും അതിനെ പണ്ഡിതന്മാർ വ്യാഖ്യാനിക്കുന്നത് കാണാൻ സാധിക്കുന്നത് റസൂലി സല്ലാഹു അലഹി വസ്ല്ലമ്മ കറുപ്പ് ഉപയോഗിക്കുവാൻ അവസരം നൽകിയത് യുദ്ധ സാഹചര്യങ്ങളിലും അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളിലുമെല്ലാം കറുപ്പ് ഉപയോഗിക്കാവുന്നതാണ് എന്ന് അസുല്ലായില്ലാ അലൈവലമ പറഞ്ഞത് കൊണ്ട് തന്നെ അത്തരം സാഹചര്യങ്ങളിൽ സഹാബിമാർ കറുപ്പ് ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നതാണ് പല പണ്ഡിതന്മാരും അതിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സഹോദരി ചോദിച്ചത് തൻ്റെ പതിനാല് വയസ്സുകാരനായ മകൻ അത് അവൻ സ്വാഭാവികമായിട്ടും രോഗം വന്ന് അതിൻ്റെ ഭാഗമായി തല തലനരച്ചിട്ടുണ്ട് അവിടെ ചായം പൂശുവാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കറുപ്പല്ലാത്ത എന്നാൽ കറുപ്പിനോട് സാമ്യമുള്ള തവിട്ടോ കാപ്പിയോ ഏത് കളറ് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ് കറുപ്പ് ഒഴിവാക്കുക എന്നതു തന്നെയാണ് ആ രംഗത്തെ സൂക്ഷ്മത എന്നതാണ് പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കറുപ്പ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് എങ്കിൽ പോലും ആ രംഗത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് സൂക്ഷ്മത ഉപയോഗിക്കാതിരിക്കുക എന്നതു തന്നെയാണ് കാരണം ഒരു വിശ്വാസി എന്നുള്ള നിലക്ക് നമ്മൾ അറിയേണ്ടത് അള്ളാഹുവിൻ്റെ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളും നമുക്കുണ്ടാകും ആ പരീക്ഷണഘട്ടങ്ങളിൽ ഹറാമുകളാകുവാൻ വഴി വെക്കുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം മാറി ക്ഷമയോടുകൂടി ക്ഷമയോടുകൂടി ഇസ്ലാം പഠിപ്പിച്ചു തന്ന രൂപത്തിൽ തന്നെ ജീവിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ ധാരാളം ഹൈറ് അത് മുഖേന നമുക്ക് വരുന്നതാണ് അപ്പോൾ മാത്രമായിരിക്കും നമുക്ക് ഇസ്ലാം കൊണ്ട് ലഭിക്കേണ്ട മാനസികപരമായി കൊണ്ടുള്ള സുഖവും സൗഖ്യവും അതുപോലെ തന്നെ വിശാലതയുമെല്ലാം ലഭിക്കുക നമുക്ക് അള്ളാഹു സുബാന വത്താല വിധിച്ചിട്ടുള്ള വിധിയിൽ നമ്മൾ തൃപ്തിപ്പെടുവാനും ആ രംഗത്ത് ക്ഷമയോടുകൂടി ഇസ്ലാം പഠിപ്പിച്ച പോലെ ജീവിക്കുവാനും തയ്യാറാകുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള കൊണ്ട് നമ്മൾ മാറുക എന്നതുകൊണ്ട് തന്നെ ഇത്തരം പരീക്ഷണ ഘട്ടങ്ങളിൽ നമ്മൾ ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും സൂക്ഷ്മമായ നിലപാട് എന്നുള്ള നിലക്ക് നമുക്ക് ശ്രദ്ധിക്ക ഈ രംഗത്ത് ശ്രദ്ധിക്കുവാനുള്ളത് പ്രത്യേകിച്ചും കറുപ്പ് ഒഴിവാക്കിക്കൊണ്ട് മറ്റു നിറങ്ങൾ ഉപയോഗിച്ച് മുടി നിറം നൽകുവാൻ ശ്രദ്ധിക്കുക എന്നതു തന്നെയാണ് അള്ളാഹു അലം ഹജ്ജിനും ഉമ്മറക്കും പോകുമ്പോൾ മുസാഫത്ത് ചെയ്യുന്ന അവസരത്തിൽ എന്താണ് പറയേണ്ടത് എന്നാണ് ചോദ്യകർത്താവിൻ്റെ സംശയം ഹജ്ജിനും ഉമ്രക്കും വേണ്ടിയായി പ്രത്യേകമായി ഒരു പ്രാർത്ഥനയില്ല അതേസമയത്ത് ഏതൊരു യാത്ര പോകുന്ന സമയത്തും യാത്ര ചോദിക്കുക എന്ന് പറയുന്നത് യാത്ര പോകുന്നയാളെ സംബന്ധിച്ചിടത്തോളം അതു നല്ല കാര്യമാണ് അതുപോലെ തന്നെ മതപരമായി അറിവുള്ള ആളുകളുടെ അടുക്കൽ ചെല്ലുകയും യാത്രയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കുകയും തൻ്റെ കുടുംബക്കാരെ തെഹ്വ കൊണ്ട് പ്രത്യേകമായി കൊണ്ട് ഉപദേശിക്കുകയും എല്ലാം ചെയ്യുക എന്നത് പ്രവാചകൻ സല്ലു അലഹി വസല്ലമ്മ പഠിപ്പിച്ച കാര്യങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യവുമാണ് ഇസ്ലാമികപരമായ ഏതൊരു യാത്രയിലാണ് ഒരാൾ ഉള്ളത് എങ്കിലും അയാൾക്ക് വേണ്ടി യാത്ര മംഗളം നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നത് സുന്നത്തായിക്കൊണ്ട് തന്നെയാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യാത്ര പോകുന്നയാളോട് പ്രാർത്ഥിക്കുവാനായിക്കൊണ്ട് അഥവാ യാത്ര പോകുന്ന ആൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവാനായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ വസല്ലമ്മ പഠിപ്പിച്ചു തന്ന പ്രാർത്ഥനയാണ് അസ്തൗദി അസ്തൗദി ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ് ദീനക്ക താങ്കളുടെ ദീനിനെ അഥവാ ദീനിയായ ചുറ്റുപാടുകളിലൂടെ ജീവിച്ചു പോരുന്ന അങ്ങ് യാത്രയിൽ വ്യത്യസ്തങ്ങളായ അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോൾ അവിടെ ദീനിനെ സംരക്ഷിച്ചു കൊണ്ട് തന്നെ അങ്ങയ്ക്ക് യാത്ര ചെയ്യുവാൻ ആവശ്യമായ രൂപത്തിൽ അള്ളാഹു താങ്കളുടെ ദീനിനെ സംരക്ഷിക്കട്ടെ എന്ന അർത്ഥത്തിൽ അങ്ങയുടെ ദീനിനെ ഞാൻ അള്ളാഹുവിൽ ഏൽപ്പിക്കുകയാണ് എന്ന് പ്രാർത്ഥിക്കുന്നു വ അനത്തൊക്കെ അതുപോലെ തന്നെ അങ്ങയിൽ ഏൽപ്പിക്കപ്പെട്ട കുറേ ഉത്തരവാദിത്തങ്ങൾ യാത്രയുടെ കെടുതികൾ കാരണത്താൽ യാത്രയിൽ നേരിടുന്ന പ്രയാസങ്ങൾ കാരണത്താൽ അതല്ലെങ്കിൽ യാത്രയിൽ ഒരാളെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അയാൾ ആഗ്രഹിക്കാത്ത അതല്ലെങ്കിൽ അയാൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും പിന്മാറുകയും ഉത്തരവാദിത്തങ്ങൾ നഷ്ടപ്പെടുത്തി കളയുകയും ചെയ്യുന്ന സാഹചര്യത്തെ തൊട്ട് ആ ഉത്തരവാദിത്തത്തെയും ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ് വഹവാത്തി മാമലിക്ക് അതുപോലെ തന്നെ അങ്ങയുടെ എല്ലാ നല്ല പ്രവർത്തനങ്ങളുടെയും പര്യവസാനം ഏറ്റവും മാന്യമായ രൂപത്തിൽ ഞാൻ അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ് എന്ന് പറഞ്ഞ് യാത്ര പോകുന്നയാളെ യാത്രാ മംഗളങ്ങൾ നേരുക എന്നത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സുന്നത്താണ് എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രവാചകൻ സല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ അടുക്കൽ യാത്ര ഉദ്ദേശിച്ചു കൊണ്ടുവന്ന ഒരാൾ നബിയെ എനിക്ക് പാതയമായി കൊണ്ട് എന്താണുള്ളത് എന്ന് ചോദിച്ച സമയത്ത് റസലുല്ലായി സല്ലാഹു അലഹി വസല്ലമ്മ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് സവ്വദ് അഖല്ലാഹു തെഹുവ അള്ളാഹു താങ്കൾക്ക് സൂക്ഷ്മതയെ തെക്കുവയെ പാതേയമായി കൊണ്ടു നൽകട്ടെ മാത്രവുമല്ല വഖഫറദംബഖ് അള്ളാഹു താങ്കളുടെ പാപങ്ങളെ അള്ളാഹു പുറത്തു തരട്ടെ വയ്യസറ വയ്യസ് അലക്കൽ ഹൈസുമുഞ്ച അങ്ങ് എവിടെയാണെങ്കിലും അങ്ങയുടെ ജീവിതത്തിൽ ഹൈറുകൾ ചെയ്യുവാനുള്ള കഴിവിനെ അള്ളാഹു തരട്ടെ എന്ന് റസൂൽലായി സാഹു അലഹി വസല്ലമ നബിയോട് യാത്ര പറയുവാൻ വേണ്ടി വന്ന ആ സമയത്ത് നബിയോട് വസീയത്ത് ചോദിച്ച ആൾക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ യാത്രകൾ പുറപ്പെടുന്ന സമയത്ത് യാത്ര പറയുവാൻ വരുമ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് ചൊല്ലുവാൻ അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യുവാനുള്ളത് ഒന്ന് നേരത്തെ സൂചിപ്പിച്ച അസ്തൗദി ഉള്ളാഹ അസ്തൌദിയുല്ലാ അദ്ധീനക്കവ അമാനത്തക്കവ ഹവാ അമലിക്കെന്ന പ്രാർത്ഥനയും അതുപോലെ തന്നെ ഈ രണ്ടാമത് സൂചിപ്പിച്ച ജവ്വദാഹുത്തഖുവാ വഖഫറംബക് വയസ്സറല കൽ കുഞ്ച പോലെയുള്ള പ്രാർത്ഥനകളുമാണ് ഇതുപോലെ തന്നെ ഏതൊരു നല്ല രൂപത്തിലുള്ള പ്രാർത്ഥനയും ആ രംഗത്ത് ആകാവുന്നതാണ് എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പ്രത്യേകമായി കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെ യാത്ര മംഗളങ്ങളെല്ലാം നേർന്ന് ആ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടട്ടെ എന്ന പ്രതീക്ഷയോടുകൂടി തിരിച്ചു വരുമ്പോൾ യാത്ര പറയാൻ അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം നാട്ടുകാർക്ക് വേണ്ടി യാത്ര അയക്കുന്ന ആളുകൾക്ക് വേണ്ടിയും ഒരു പ്രാർത്ഥനയുണ്ട് അസ്തൗദിയോക്കല്ലാഹു അല്ലതി ല യുലൈ വദു ല യുലൈ വദു എന്ന രൂപത്തിലുള്ള പ്രാർത്ഥന നിങ്ങൾ അള്ളാഹുവിൽ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അള്ളാഹു നഷ്ടപ്പെടുത്തി കളയുകയില്ല എന്ന പ്രതീക്ഷയിലാണ് ഞാനും യാത്ര പോകുന്നത് കാരണം എൻ്റെ ദീനിനെയും എൻ്റെ തെഹുവയേയും അതുപോലെ തന്നെ ഞാനുമായി ബന്ധപ്പെട്ട അമാനത്തുകളെയും എൻ്റെ കാര്യങ്ങളുടെ പര്യവസാനത്തെയുമെല്ലാം നിങ്ങൾ അള്ളാഹു സംരക്ഷിക്കട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അതൊന്നും തന്നെ അള്ളാഹു വെറുതെയാക്കുകയില്ല എന്നു തന്നെയാണ് എൻ്റെ പ്രതീക്ഷ എന്നുള്ള രൂപത്തിൽ തിരിച്ച് പറയലും അതും സുന്നത്താണ് എന്ന് പണ്ഡിതന്മാർ ഹദീത്തുകളുടെ അടിസ്ഥാനത്തിൽ പറയുന്നത് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഏതൊരു നല്ല യാത്രയ്ക്ക് വേണ്ടി ഒരാൾ പുറപ്പെടുമ്പോഴും അത്തരം സാഹചര്യത്തിൽ ആ യാത്രയ്ക്ക് വേണ്ടി മംഗളങ്ങൾ നേരുക എന്നുള്ളത് അത് പ്രവാചക സൈസല്ലാഹു അലഹി വസല്ലമയുടെ ചര്യയിൽ പെട്ടതാണ് എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത് ഹജ്ജിന് വേണ്ടി അതല്ലെങ്കിൽ ഉംബ്രക്ക് വേണ്ടി പ്രത്യേകമായ പ്രാർത്ഥനകൾ ഇല്ല തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആലം നഖത്തിന് ചുറ്റും ഫംഗസ് കാരണം വിരൽ പോലെ ഒരു അസുഖമുള്ളത് കാരണം വെള്ളം അകത്ത് കടന്നാൽ പഴുക്കുകയും ദുർഗന്ധം ദുർഗന്ധമുണ്ടാവുകയും ചെയ്യുന്നു ഡോക്ടർ അവിടെ വെള്ളം കയറാതിരിക്കാൻ വേണ്ടി ക്യൂട്ടക്സ് ഇടാൻ വേണ്ടി നിർദ്ദേശിച്ചിരിക്കുന്നു ഇങ്ങനെ ചെയ്താൽ ഉളവ് ശരിയാകുമോ എന്നാണ് ചോദ്യം നമസ്കാരത്തിന്റെ ഒരു നിബന്ധനയാണ് ശുദ്ധിയായിരിക്കുക കുളി നിർബന്ധമുള്ള ആളുകൾ കുളിക്കേണ്ടതുണ്ട് ഒതുവില്ലാത്ത ആളുകൾ എടുക്കേണ്ടതുണ്ട് ഉതുവെടുക്കേണ്ടതുണ്ട് ഉതുവിൻ്റെ നബി നപി അല്ലാഹ് അലയൂ സ്ഥലമാത്രം കൃത്യമായി അറിയിച്ചു തന്നു സുഹൃത്ത് മായിതയിലൂടെ അതിൻ്റെ അർക്കാനുകളെ വിശുദ്ധ കുറാൻ അറിയിച്ചു തരികയും ചെയ്തു എടുക്കുമ്പോൾ ശരീരത്തിൽ വെള്ളം തട്ടേണ്ട ഭാഗങ്ങളിൽ തടസ്സമാവുന്ന ഒന്നും തന്നെ പാടില്ല സ്വാഭാവികമായും പെയിൻറ് ക്യൂട്ടക്സ് പോലുള്ളവ കഴിഞ്ഞാൽ ആ ഭാഗത്ത് ഒതുവിൻ്റെയും കുളിയുടെയും വെള്ളം തട്ടുകയില്ല എന്നാൽ ഇത്തരത്തിൽ പ്രതിബന്ധങ്ങളുള്ള ഒരു വ്യക്തി അവിടെ ക്യൂടെക്സ് നഖത്തിൻ്റെ ആ ഭാഗത്ത് ഇട്ടില്ലായെങ്കിൽ വ്രണം വലുതാകുകയും പഴുക്കുകയും ദുർഗന്ധം വമിക്കുകയും ചെയ്യും അതുകൊണ്ട് ഈ ഒരു മരുന്നാണ് അതിൻ്റെ പ്രതിവിധി എന്ന് ഡോക്ടർ നിർദ്ദേശിച്ചുവെങ്കിൽ ഈ ഒരു മാർഗം സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല എന്നാൽ ഉതവെടുക്കുമ്പോൾ പ്രസ്തുത ഭാഗത്ത് വെള്ളം തട്ടുകയില്ല എങ്കിൽ ക്യൂടെക്സ് ഇട്ട ഭാഗം അല്പം അധികമാണെങ്കിൽ എല്ലാ ഭാഗത്തും കഴുകുന്നതിന് പകരം എല്ലാ ഭാഗത്തും കഴുകി ആ ഭാഗത്ത് തടവിയാൽ മതിയാവുന്നതാണ് അള്ളാഹുത്താലം ബാങ്കിങ് എന്നത് പലിശയുമായി ബന്ധപ്പെടുന്ന മേഖലയായതിനാൽ അവരിൽ നിന്നും പ്രളയ ദുരിതാശ്വാസ കിറ്റ് സ്വീകരിക്കുന്നതിൽ ഒരു മുസ്ലിമിന്റെ നിലപാട് എന്തായിരിക്കണം എന്നാണ് ചോദ്യം പലിശ വലിയ പാപമാണ് എന്നത് ഏവർക്കും അറിയാവുന്ന വസ്തുതയാണ് വിശുദ്ധ ഖുർആന്റെ ആയത്തുകളിലും തിരുദൂതർ തിരിദൂതർ അലയ്യൂസലമാങ്ങളുടെ അധ്യാപനങ്ങളിലും ഒക്കെ പലിശയുടെ ദുരന്തത്തെക്കുറിച്ച് കുറിച്ച് ആവർത്തിച്ചാവർത്തിച്ച് വന്നതായി കാണാം അൽ ഇജാബയിൽ തന്നെയും ഓരോ തവണയും പലിശയുടെ ഗൗരവത്തെക്കുറിച്ച് ഉണർത്താറുമുണ്ട് എന്നാൽ പലിശയുമായി ബന്ധപ്പെടുന്ന ഒരു ബാങ്ക് ആ ബാങ്കിൽ നിന്നും പ്രളയം പോലുള്ള അവസ്ഥകളിൽ മനുഷ്യർക്ക് നൽകുന്ന ധനസഹായം സ്വീകരിക്കാമോ എന്നാണല്ലോ ബാങ്കിൽ അനുവദനീയമായ മൂലധനങ്ങളുമുണ്ട് അതോടൊപ്പം തന്നെ അതിൽ നിഷിദ്ധമായ പലിശയുമുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ആശ്വാസ അത്തരം ധനസഹായങ്ങളും സാമ്പത്തികമായ അതുകൊണ്ട് തന്നെ അത്തരം ധനസഹായങ്ങൾ സ്വീകരിക്കാം എന്നാണ് ഷേഖ് ഇബിൻ ഉറസൈമിയനെ പോലുള്ള പണ്ഡിതന്മാർ ആ വിഷയത്തിൽ പറഞ്ഞിരിക്കുന്നത് ഒരു പലിശ ഒരു പലിശ നൽകുന്ന വ്യക്തി അതിൻ്റെ നിഷിദ്ധം അതിൻ്റെ ഹറാം അയാളിൽ മാത്രം നിക്ഷിപ്തമാണ് അയാൾ പലിശയുമായി ബന്ധമുണ്ട് മറ്റ് ഹലാലായ സമ്പാദ്യമുണ്ട് എന്നിരിക്കട്ടെ എങ്കിൽ അയാളിൽ നിന്നും ധനസഹായം സ്വതക്കകൾ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല എന്നതുപോലെ തന്നെ ബാങ്കിൽ നിന്നും ഇത്തരത്തിലുള്ള സഹായങ്ങൾ സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല അള്ളാഹു താല ആലം ോ അൽ ഇജാബ സംശയനിവാരണം പ്രോഗ്രാം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ശ്രോതാക്കളുടെ എല്ലാ ചോദ്യങ്ങൾക്കും പ്രാമാണികമായ മറുപടിയാണ് പണ്ഡിതന്മാർ നൽകിയിട്ടുള്ളത് ഇന്നത്തെ അൽ ഇജാബ സംശയ നിവാരണം പ്രോഗ്രാമിൽ ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയത് ബഹുമാന്യ പണ്ഡിത് സ്വാദിഖ് മദീനി അബ്ദുൽ ജബ്ബാർ മദീനി ഷബീബ് സലാഹി തുടങ്ങിയവർ